നിത്യവും വിജ്ഞാനപ്രദമായ ശാസ്ത്ര അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം വാച്ച്. 3 രാജ്യങ്ങൾ മാത്രമേ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയെന്ന അസൂയാവഹമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും കഴിഞ്ഞാൽ ആ നേട്ടം കൈവരിച്ചിട്ടുള്ള 3-മത്തെ രാജ്യം ചൈനയാണ്. 2004 ചൈനയുടെ ചാന്ദ്രദൗത്യങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ ആ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് വാൻഹുവിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ആധുനിക ബഹിരാകാശ വാഹനങ്ങൾക്കെല്ലാം മുമ്പ് ചന്ദ്രനെ ലക്ഷ്യമാക്കി ഒരാൾ യാത്ര പുറപ്പെട്ടു. വെടിമരുന്ന് നിറച്ച 47 മുളന്തണ്ടുകൾക്ക് മുകളിൽ ഉറപ്പിച്ച വ്യാളിമുഖം കൊത്തിയ സിംഹാസനത്തിലിരുന്ന് ചന്ദ്രനിലേക്ക് പോകാൻ തുനിഞ്ഞ ആ ചൈനക്കാരൻ്റെ പേരാണ് വാൻഹു. 1909 ഒക്ടോബർ 2 സയന്റിഫിക് അമേരിക്കനിൽ വന്ന ലേഖനത്തിലൂടെയാണ് ചൈനക്കാരനായ വാൻഹുവിനെ ആദ്യമായി പാശ്ചാത്യ ലോകം അറിയുന്നത്. ചന്ദ്രനിലേക്ക് യാത്ര പുറപ്പെട്ട വാൻഹുവിന്റെ ഛേദനേറ്റ ശരീരം വാൻ ജയ്ഷൻ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് ലേഖനത്തിലുള്ളത്. മിത്തായാലും ചരിത്രകഥയായാലും വാൻഹുവിന്റെ നാട്ടുകാർ ചന്ദ്രനിലേക്ക് പിന്നീട് പേടകം അയക്കുക തന്നെ ചെയ്തു. 2007 ഒക്ടോബർ 24 ലോങ് മാർച്ച് 3A റോക്കറ്റിൽ കുതിച്ച ചാങ്-ഇ-1 സെപ്റ്റംബർ 5 ചന്ദ്രഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. സോഫ്റ്റ് ലാൻഡിംഗ് എന്ന സ്വപ്ന നേട്ടം കൈവരിച്ചത് ചാങ്-ഇ ശ്രേണിയിലെ 3-മനാണ്. 2013 ഡിസംബർ 1 യാത്ര തുടങ്ങിയ ചാങ്-ഇ-3 ഡിസംബർ 14 ചന്ദ്രനിലെത്തി. U2 റോവർ ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിച്ച് ചരിത്രം കുറിച്ചു. ചാങ്-ഇ-4 ചൈന ഒരു പടി കൂടി മുന്നോട്ട് പോയി. എപ്പോഴും ഭൂമിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ലാൻഡ് ചെയ്യുന്ന ആദ്യ മനുഷ്യനിർമ്മിത ഉപഗ്രഹമെന്ന ചരിത്ര നേട്ടം 2019 ജനുവരി 3 ചൈന സ്വന്തമാക്കി. ചൈനയ്ക്ക് പിന്നാലെ ആ വലിയ നേട്ടത്തിന് ഇന്ത്യയും ഒരുങ്ങിക്കഴിഞ്ഞു.